ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ചിക്കൻ ചുക്കയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് ഒനിയൻ നന്നായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഒനിയൻ ഒരു മൂന്നെണ്ണം നന്നായിട്ട് തന്നെ ഒന്ന് കട്ടാക്കിയൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കട്ടാക്കിയിട്ടുള്ള ഈ ഒനിയനൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരു ബ്രൗൺ കളർ വരെ ആകുന്നവരെ ഫ്രൈ ആക്കണം. എന്താണ്, നമ്മൾ ചൂടായ ഓയിലോട്ട് നമ്മുടെ ഒനിയൻ പീസസൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഇതൊട്ടും തന്നെ കരിഞ്ഞു പോവാണ്ട് ബ്രൗൺ നിറത്തിൽ ഫ്രൈ ആക്കണം. ഇതാ, അങ്ങനെ നമ്മുടെ ഒനിയൻ പീസസ് എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കണം. ഇതാ, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കണം. 1.5 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇതിലേക്ക് മല്ലിപ്പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് ഒരു 2 ടീസ്പൂണോളം മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുത്തു. പിന്നെ ഇതാ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1.5 ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്തു. പിന്നെ ഇതാ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഒനിയൻ പീസസ്സില്ലേ, അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. നമ്മുടെ ആ ചിക്കനിലേക്ക് ഈ മസാലകളും ആ ഒനിയൻ പീസും ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് കൈവച്ച് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഇതൊന്ന് 1/2 മണിക്കൂർ മാറ്റിവെക്കാം. അതിലേക്ക് എല്ലാം ഒന്ന് പിടിച്ചു വരാനായിട്ടാണ്. അപ്പോൾ ഇത് 1/2 മണിക്കൂറിന് ശേഷം നമ്മുടെ മിക്സൊക്കെ ഞാൻ ഇതാ ഓപ്പൺ ചെയ്ത് എല്ലാം ഒന്ന് നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഓയിലൊന്ന് ചൂടായി വരണം. അപ്പോഴേക്കും നമുക്കിതിലേക്ക് 1-2 പട്ട ഗ്രാമ്പൂവും ഇലക്ക ഒക്കെ ഒന്ന് ഒരു കുറച്ച് കുരുമുളക് പീസസും ഒക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ടാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം ഇതിലേക്ക് ആ കൂട്ടുകൂടെ ചേർത്തിട്ട് ആ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ടാക്കി എടുക്കണം. എന്നിട്ട് നമ്മളിതിനെ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ആടേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ദാ ഒട്ടും ചേർത്തിട്ടില്ല, നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളം വന്നിട്ടുള്ളതാണ് കണ്ടോ. അപ്പോൾ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇടയ്ക്ക് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്കിത് വളരെ എളുപ്പത്തിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്യുവാണ്. അങ്ങനെ ഇതാ കുറേ സമയം നമ്മളങ്ങനെ ഒന്ന് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഈ ചിക്കൻ ചുക്ക. നെയ്ച്ചോറിൻ്റെ ഒപ്പവും അപ്പത്തിൻ്റെ ഒപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ നമ്മുടെ പച്ചമുളക് ഒന്ന് ഫ്രൈ ചെയ്ത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.